ഷാരൂഖ് ഖാൻ അമേരിക്കയിൽ വീണ്ടും അപമാനം. ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയുടെ പേരിൽ 2 മണിക്കൂറോളം തടഞ്ഞുവച്ചു. 2G സ്പെക്ട്രം കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കും. UDFലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം മുഖ്യമന്ത്രി മാത്രമല്ലെന്ന് കെ മുരളീധരൻ. ലീഗിന് 5-ാം മന്ത്രിസ്ഥാനം നൽകിയതിലുള്ള പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിക്കും. രക്തച്ചൊരിച്ചിലിന് അവസാനം. സിറിയയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. UN നിരീക്ഷകരെ അയക്കും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് നാടകീയ ജയം. പൂനെയെ തോൽപ്പിച്ച് പഞ്ചാബിന് ആദ്യ ജയം. ഇന്ന് കൊൽക്കത്ത രാജസ്ഥാൻ പോരാട്ടം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. പ്രശസ്ത നടൻ ഷാരൂഖ് ഖാനെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ 2 മണിക്കൂർ തടഞ്ഞുവച്ചു. സുരക്ഷാ പരിശോധനയുടെ പേരിലാണ് ഷാരൂഖിനെ തടഞ്ഞുവച്ചത്. മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയും ഷാരൂഖിനൊപ്പമുണ്ടായിരുന്നു. യേൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനെത്തിയതായിരുന്നു ഷാരൂഖ്. 2009 ഓഗസ്റ്റിലും അമേരിക്കയിലെ നെവാക് വിമാനത്താവളത്തിൽ ഷാരൂഖിനെ 2 മണിക്കൂറോളം തടഞ്ഞുവച്ചിരുന്നു. എന്തിനാണ് അമേരിക്ക സന്ദർശിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു അന്ന് ഷാരൂഖിനെ നേരിടേണ്ടി വന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തയ്യാറാക്കിയ പട്ടികയിൽ ഷാരൂഖിന്റെ പേരുണ്ടായിരുന്നുവെന്നും അതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്നുമുള്ള ന്യായമാണ് അന്ന് അധികൃതർ നൽകിയത്. മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു അന്ന് ഷാരൂഖ് അമേരിക്കയിലെത്തിയത്. ടുജി സ്പെക്ട്രം കേസിൽ കേന്ദ്ര സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. 122 2G ലൈസൻസുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന്റെ നയപരമായ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ചാണ് പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി കഴിഞ്ഞ ദിവസം ചേംബറിനുള്ളിൽ വെച്ച് പരിശോധിച്ച ജസ്റ്റിസുമാരായ ജി എസ് സിംഗ്വി, കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ ഇന്ന് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇതോടൊപ്പം ടെലികോം കമ്പനികളും മുൻമന്ത്രി എ രാജീവ് നൽകിയ പുനഃപരിശോധനാ ഹർജികൾ ചേംബർ പരിശോധനയിൽ തന്നെ കോടതി തള്ളിയിരുന്നു. വൈകിട്ട് 3:30 കേസ് പരിഗണിക്കുന്നത്. നക്സൽ വർഗീയ വധക്കേസിൽ മുൻ ഐ ജി ലക്ഷ്മണയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയിട്ടുള്ള ലക്ഷ്മണ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി അപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിശ്വസനീയമല്ലെന്ന് CBI കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു. ലക്ഷ്മണയെ ദില്ലിയിലെ എയിംസിൽ കൊണ്ടുവന്ന് പരിശോധിക്കണമെന്ന ആവശ്യം തള്ളിയതിന് പിന്നാലെ CBIക്ക് വേണ്ടി ഇനി മുതൽ ഹാജരാകില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരൻ പി റാവൽ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ടോൾ പിരിവ് കൂടാതെ റോഡ് വികസനം പൂർത്തിയാക്കുക അസാധ്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. വടക്കഞ്ചേരി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി CN ബാലകൃഷ്ണൻ, PK ബിജു MP എന്നിവർ പങ്കെടുത്തു. മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ തൃശൂർ ഷൊർണൂർ റൂട്ടിലെ വലിയ ഗതാഗത പ്രശ്നത്തിനാണ് പരിഹാരമായത്. വയനാട് വീണ്ടും ഭൂസമരങ്ങൾക്ക് വേദിയാകാൻ പോകുന്നു. ഭൂരഹിത ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് CPMഉം ആദിവാസി ക്ഷേമ സമിതിയും. CPM വയനാട് ജില്ലാ സമ്മേളനം ആദിവാസി ഭൂസമരത്തെ പിന്തുണയ്ക്കുമെന്ന നിലപാടെടുത്തിരുന്നു. ഒരിടക്കാലത്തിന് ശേഷം വയനാട് വീണ്ടും ഭൂസമരങ്ങൾക്ക് വേദിയാവാൻ പോവുകയാണ്. ഭൂരഹിത ആദിവാസികൾക്ക് നൽകാനായി ഭൂമി വാങ്ങാൻ LDF സർക്കാരിന്റെ കാലത്ത് 50 കോടി രൂപ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരുന്നു. ഇവർക്ക് വേണ്ടി ഒരേ സ്ഥലത്ത് ഭൂമി വാങ്ങാതെ കോളനി മാതൃകയിൽ പുനരധിവാസം നടത്താൻ എല്ലാ പഞ്ചായത്തുകളിലും ഭൂമി കണ്ടെത്തി ആദിവാസികൾക്ക് നൽകാനായിരുന്നു ശ്രമം. ഇതിനായി വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ 8 പഞ്ചായത്തുകളിലായി ജില്ലാ ഭരണകൂടം വാസയോഗ്യമായ 275 ഏക്കർ ഭൂമിയും കണ്ടെത്തി. എന്നാൽ സർക്കാരിൽ നിന്ന് അനുമതി കിട്ടാതെ ഭൂമി വാങ്ങാനാവില്ല. 2 മാസം മുമ്പ് ഭൂമി വാങ്ങാൻ അനുമതി തേടി ജില്ലാ കളക്ടർ സമർപ്പിച്ച അപേക്ഷയ്ക്ക് ഇതുവരെയും മറുപടിയും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ വീണ്ടും ഭൂസമരത്തിന് അരങ്ങൊരുങ്ങുന്നത്. CPMന്റെ വയനാട് ജില്ലാ സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ ചേർന്നപ്പോൾ ഭൂരഹിത ആദിവാസികളുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിനും നേതൃത്വം കൊടുക്കുമെന്ന് തീരുമാനിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നടത്താൻ വേണ്ടി പോകുന്ന പ്രക്ഷോഭങ്ങൾക്ക് എല്ലാ അടിസ്ഥാനത്തിലുള്ള പിന്തുണ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആദിവാസി ക്ഷേമ സമിതി അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. ആദിവാസികൾ ഭൂസമരവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ CPM അതിന് പൂർണ്ണമായ പിന്തുണ നൽകും. ഭൂമി അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാകും ഇത്തവണ CPM പിന്തുണയോടെ ആദിവാസി ക്ഷേമ സമിതി സമരരംഗത്തേക്ക് എത്തുക. പുതിയ സമരമുഖം തുറക്കുന്നത് സംബന്ധിച്ച് ഈ മാസം അവസാന ആഴ്ചയോടെ ആദിവാസി ക്ഷേമ സമിതി തീരുമാനമെടുക്കും. പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.
യു ഡി എഫിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം മുഖ്യമന്ത്രി മാത്രമല്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ലീഗിന് അഞ്ചാം മന്ത്രിയെ നൽകിയതിലുള്ള പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിക്കും. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണമെന്നും മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിൽ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ യോഗം ഭാവി കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റിനെയാണ്. അപ്പോൾ ഇതിൽ ഒരാളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, എല്ലാവർക്കും എൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഉടനെ ഒരു KPCC എക്സിക്യൂട്ടീവ് വിളിച്ച് ചേർത്താൽ ഉണ്ടാവാൻ പോകുന്നത് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളായിരിക്കും. അത് ഒന്നൊഴിയാതെ പിറ്റേ ദിവസം പത്രത്തിൽ വരും. ഏതായാലും നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തി അവിടെ ജയിക്കാൻ നോക്കുക. അതിനുശേഷം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വിശദമായി KPCC എക്സിക്യൂട്ടീവ് ചേർന്ന് ചർച്ചകൾ നടത്താം. മന്ത്രിമാരുടെ വകുപ്പ് മാറ്റത്തിൽ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായ പ്രതിഷേധം. പാർട്ടിയോട് ആലോചിക്കാതെ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ വകുപ്പ് മാറ്റിയതിലുള്ള പ്രതിഷേധം ചെന്നിത്തല AK ആന്റണിയെ അറിയിച്ചു. ആഭ്യന്തര വകുപ്പ് ഒഴിയാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനമുൾപ്പെടെ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം സംബന്ധിച്ച ഒരു കാര്യവും KPCC പ്രസിഡന്റോ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ അറിഞ്ഞിരുന്നില്ല. അനൂപ് ജേക്കബിൻ്റെയും മഞ്ഞളാങ്കുഴിയാലിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിനോട് ഇക്കാര്യം പറഞ്ഞത്. ഇതോടെയാണ് മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം അറിഞ്ഞത്. വകുപ്പ് മാറ്റം എ ഗ്രൂപ്പ് നേതാക്കളിൽ മാത്രം ഒതുങ്ങി നിന്ന രഹസ്യമായിരുന്നു അതുവരെ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ ഒരുക്കിയ ചായസൽക്കാരത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനും രാജ്ഭവൻ വിട്ടത് മുഖ്യമന്ത്രിയുടെ തീരുമാനമറിഞ്ഞതിൻ്റെ ഞെട്ടലിലായിരുന്നു. വകുപ്പ് മാറ്റത്തിന് ആരുമറിയാതെ ഹൈക്കമാൻഡ് അനുമതി നേടിയ മുഖ്യമന്ത്രി എതിർതന്ത്രമൊരുക്കാനുള്ള പഴുതുപോലും ആർക്കും നൽകാതെ തീരുമാനം നടപ്പാക്കി. വകുപ്പ് തീരുമാനിക്കുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെങ്കിലും അത് പാർട്ടിയോട് ആലോചിക്കാതെ നടപ്പാക്കിയതിൽ കടുത്ത അസംതൃപ്തിയാണ് KPCC പ്രസിഡന്റിനും മറ്റു നേതാക്കൾക്കുമുള്ളത്. AK ആന്റണിയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധം രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം ചർച്ച ചെയ്യാൻ ഉടൻ KPCC നിർവാഹക സമിതി വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് പോലെ ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്ന് കേന്ദ്രമന്ത്രി അംബിക സോണി പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വമാണ് കേരളത്തിലുള്ളതെന്നും അവർ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. People have a right to express what they feel, what should be the composition, who all should be made. Then when the final decision is taken by the majority, we go by that. Of course, the results in Kerala brought a lot of parties up at equal numbers. So the Chief Minister, Mr. Oommen Chandy and Ramesh Chennithala, are perfectly capable of resolving any such issue. ലീഗിന് അഞ്ചാം മന്ത്രിയെ നൽകിയതിന് കോൺഗ്രസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. KPCC തീരുമാനമല്ല, പാണക്കാട് തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. വകുപ്പ് മാറ്റം കൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. UDFൽ ചേരുന്നതിലും നല്ലത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ ശെൽവരാജനെ മത്സരിപ്പിക്കുന്നതും തിരിച്ചടി ഉണ്ടാക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലേക്ക് മടക്കി അയച്ചു. കാരണം ലീഗിന് ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കില്ല എന്നൊരു തോന്നൽ കോൺഗ്രസ് പ്രവർത്തകരിലും ജനങ്ങളിലും ഉണ്ടാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ UDFനെ സ്നേഹിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം അവർക്ക് അഞ്ചാം മന്ത്രിയെ കൊടുത്തത് തീർത്തും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ വിഭാഗം ആളുകളിൽ. ടോമിൻ തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. തച്ചങ്കരിയെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ ആരോപിച്ചു. െ തുടർന്ന് കാസർഗോഡ് നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ഫ്ലക്സ് ബോർഡ് അപ്രത്യക്ഷമായി. പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് VS അനുകൂല ഫ്ലക്സ് മാറ്റിയതെന്നാണ് സൂചന. രണ്ട് രാവും രണ്ട് പകലും നീലേശ്വരം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന VS ഓട്ടോ സ്റ്റാൻഡിൽ തലയുയർത്തി നിന്ന ഫ്ലക്സ് ബോർഡ് വ്യാഴാഴ്ച പുലർച്ചെയാണ് അപ്രത്യക്ഷമായത്. ഫ്ലക്സ് ഉയർന്നപ്പോൾ തന്നെ CPM നേതൃത്വം ഇടപെട്ട് ഓട്ടോ തൊഴിലാളികളോട് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. മറ്റാരോ സ്ഥാപിച്ച ഫ്ലക്സ് മാറ്റാൻ തയ്യാറല്ലെന്ന് CPM അനുഭാവി ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ പാർട്ടിയോട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബോർഡ് മാറ്റാൻ പാർട്ടി നിർബന്ധിതമാകുമെന്ന് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. CPM ഏരിയ ലോക്കൽ നേതൃത്വങ്ങളോട് ജില്ലാ ഘടകം ഇതിനായി ചട്ടം കെട്ടുകയും ചെയ്തു. എന്നാൽ ഇന്ന് ബോർഡ് മാറ്റിയത് ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തുന്നു. CPM ജില്ലാ നേതൃത്വത്തിലെ മൂന്നുന്നതർ രാത്രിയിൽ നേരിട്ടെത്തി ബോർഡ് മാറ്റിയെന്നാണ് ഒരു കഥ. സമ്മർദ്ദത്തെ തുടർന്ന് ഏരിയ നേതൃത്വത്തിലെ ചിലരാണ് മാറ്റിയതെന്നും അതല്ല തൊഴിലാളികൾ തന്നെ ഫ്ലക്സ് മാറ്റിയെന്നുമെല്ലാം കഥകൾ പ്രചരിക്കുന്നു.
ഇനി തലേ ദിവസമുണ്ടായ ഭൂമി കുലുക്കത്തെ തുടർന്നാണോ ഈ അത്ഭുത പ്രതിഭാസമെന്നും നാട്ടുകാരിൽ ചിലർ ചോദിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിന് അലോസരമായ VS അനുകൂല ഫ്ലക്സ് ഇന്നലെ പുലർച്ചെ മുതൽ കാണാനില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ പെരിയാർ നദിയിൽ നിന്നും നിരോധനം മറികടന്ന് അനധികൃത മണൽ വാരൽ വീണ്ടും സജീവമായി. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ മേഖലയിലാണ് റവന്യൂ പോലീസ് അധികൃതരുടെ മൗനാനുവാദത്തോടെ അനധികൃത മണൽ വാരൽ സജീവമായിരിക്കുന്നത്. പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, തേങ്ങാക്കൽ തുടങ്ങിയ മേഖലകളിലാണ് അനധികൃത മണൽ വാരൽ വ്യാപകമായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽപ്പെട്ട ഈ ഭാഗത്തു നിന്നും മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ല. 10 സംഘങ്ങളാണ് ഇവിടങ്ങളിൽ നിന്നും മണൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത്. വള്ളത്തിലെത്തി നദിയുടെ അടിത്തട്ടിൽ നിന്നും കൊല്ലി ഉപയോഗിച്ചാണ് മണലെടുക്കുന്നത്. റവന്യൂ പോലീസ് അധികൃതർക്ക് പടി നൽകിയാണ് മണൽ മാഫിയ പ്രവർത്തിക്കുന്നത്. മുൻപ് രാത്രികാലങ്ങളിൽ നടന്നിരുന്ന മണൽ വാരൽ ഇതുമൂലം ഇപ്പോൾ പകലും നടക്കുന്നുണ്ട്. തീരദേശവാസികളുടെ പരാതി വ്യാപകമാകുമ്പോൾ ഒന്നോ രണ്ടോ വാഹനം പിടിച്ച് തടിയൂരുകയാണ് അധികൃതർ ചെയ്യുന്നത്. മണലൂറ്റുമൂലം നദിയുടെ ഇരുകരകളിൽ നിന്നും വ്യാപകമായി മണ്ണും ഒലിച്ചുപോയി. തീരദേശത്ത് താമസിക്കുന്നവരുടെ പുരയിടങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞ് ഇപ്പോൾ ആറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിരവധി മരങ്ങളും കടപുഴകി നദിയിലേക്ക് വീണിട്ടുണ്ട്. ഒരു മണൽ ലോബി, ഒരു ഗൂഢസംഘം മാത്രമല്ല ഒരു കൊള്ളസംഘന്മാര്, അത് രാത്രി പകലില്ലാതെ ഷിഫ്റ്റ് വെച്ചിട്ട് 10-20 25 പിന്നെ വാരിയ. രണ്ട് പ്രാവശ്യം വഴക്കുണ്ടായി. അപ്പോൾ ഒരു ഭീഷണി സ്വരത്തിൽ വീണ്ടും ഒന്ന് അറ്റാക്കി കാണിക്കും. അപ്പോൾ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. മണലൂറ്റിനെതിരെ പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അനധികൃതമായി വാരുന്ന ഈ മണൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻവിലയ്ക്കാണ് മണൽ മാഫിയ വിൽപ്പന നടത്തുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ടോമിൻ ജയത്തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. തച്ചങ്കരിയെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ ആരോപിച്ചു. തച്ചങ്കരിക്ക് ദേശവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ സർവീസിൽ തിരിച്ചെടുത്തതിന് പിന്നിൽ ദുരൂഹമായ കാരണമുണ്ടെന്ന് VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആരോപിച്ചു. അധികാരത്തിലെത്തി 2 സസ്പെൻഷനിൽ കഴിഞ്ഞിരുന്ന തച്ചങ്കരിയെ സർക്കാർ സർവീസിൽ തിരിച്ചെടുത്തു. തച്ചങ്കരിയെ കുറ്റവിമുക്തനാക്കിയുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. ഇത് അവാസ്തവമാണെന്ന് പിന്നീട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കി. തുടർന്നാണ് തച്ചങ്കരിയെ സസ്പെൻഡ് ചെയ്തത്. തച്ചങ്കരിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ പിൻവലിച്ച നടപടി അപലപനീയമാണ്. തച്ചങ്കരി വിദേശത്ത് അക്കൗണ്ട് തുടങ്ങുകയും അനധികൃത നിക്ഷേപം നടത്തുകയും ചെയ്തതിന്റെ തെളിവ് സഹിതമുള്ള പരാതി നൽകിയത് ചീഫ് വിപ്പ് PC ജോർജാണ്. തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് യൂത്ത് ലീഗ് നേതാക്കളാണ്. ഇവരുടെ ആരോപണങ്ങൾ വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് തുറന്നു പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്കൃത സർവകലാശാലയുടെ കൈവശമുള്ള ഭൂമി മുൻ വൈസ് ചാൻസലർ R രാമചന്ദ്രൻ നായർ കയ്യേറിയതായി ആരോപണം. ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാമചന്ദ്രൻ നായർക്കെതിരെ സർവകലാശാല രജിസ്ട്രാർ ഫോർട്ട് പോലീസിന് പരാതി നൽകി. ആറ്റുകാലിൽ സംസ്കൃത സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിക്കാനാണ് 1996 55 സെന്റ് ഭൂമി വാങ്ങിയത്. R രാമചന്ദ്രൻ നായർ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴാണ് ഭൂമി വാങ്ങിയത്. രാമചന്ദ്രൻ നായർ കൂടി അംഗമായ വിദ്യാധിരാജ വിദ്യാസമാജത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമിയാണ് സർവകലാശാല വാങ്ങിയത്. 2,750,000 രൂപയ്ക്കാണ് അന്ന് ഭൂമി വാങ്ങിയത്. കൂടിയ വിലയ്ക്ക് ഭൂമി വാങ്ങിയതിന് രാമചന്ദ്രൻ നായർക്കെതിരെ വിജിലൻസ് കേസും നിലവിലുണ്ടായിരുന്നു. അന്യാധീനപ്പെട്ടു കിടക്കുന്ന ഭൂമിയിൽ കയ്യേറ്റം നടക്കുന്ന കാര്യം രാമചന്ദ്രൻ നായരാണ് അടുത്തിടെ സർവകലാശാല വൈസ് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേ തുടർന്ന് സർവകലാശാല ഭൂമി മതിൽ കെട്ടി തിരിച്ചു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശം അതിൻ്റെ ചുറ്റുമതിലെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇങ്ങനെ ശ്രീമതി രാമചന്ദ്രൻ നായർ ഇങ്ങനെ ഒരു അവകാശമുള്ളതായി പറഞ്ഞു. യൂണിവേഴ്സിറ്റി അറിയിക്കാതെ ബന്ധപ്പെടാതെയും ആണ് ഈ ഇങ്ങനെ കല്ലിട്ട് സ്ഥലം പിടിച്ചെടുത്തിരിക്കുന്നത്. വിൽപ്പന നടത്തിയതിനേക്കാൾ ഭൂമി സർവകലാശാല കയ്യേറിയതുകൊണ്ടാണ് സ്ഥലം വേലി കെട്ടിത്തിരിച്ചതെന്ന് രാമചന്ദ്രൻ നായർ പറഞ്ഞു. സമാജത്തിൻ്റെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷമാണ് വേലി കെട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭയുടെയും അറബ് ലീഗിൻ്റെയും പിന്തുണയോടെയുള്ള സമാധാന കരാർ സിറിയയിൽ നിലവിൽ വന്നു. കരാർ പ്രകാരം സൈന്യവും പ്രക്ഷോഭകാരികളും വെടിനിർത്തി. എങ്കിലും പലയിടത്തും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. വെടിവെപ്പും അക്രമവും നിറഞ്ഞ നീണ്ട 13 ശേഷമാണ് സിറിയയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ പ്രധാന നഗരങ്ങളിൽ നിന്ന് ഇരുപക്ഷവും സൈന്യത്തെ പിൻവലിച്ചിട്ടില്ല. കരാർ നിലവിൽ വന്ന ശേഷവും അങ്ങിങ്ങേ ചെറിയ അക്രമ സംഭവങ്ങൾ നടന്നു. ഡമാസ്കസ്, ഇദ്ലിബ് തുടങ്ങിയിടങ്ങളിലാണ് പരസ്പരം വെടിവെയ്പ്പുണ്ടായത്. അലപ്പോയിൽ തീവ്രവാദി ആക്രമണത്തിൽ ഒരു സൈനിക ഓഫീസർ മരിക്കുകയും 24 പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും പൊതുവെ വെടിനിർത്തൽ പാലിക്കുന്നുണ്ടെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
വെടിനിർത്തൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ രാജ്യത്തേക്ക് നിരീക്ഷകരെ അയക്കും. വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ കീഴടങ്ങുന്ന പ്രതിപക്ഷ പോരാളികൾക്ക് രാഷ്ട്രീയ മാപ്പ് നൽകുമെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ പലയിടത്തും പ്രകടനങ്ങൾ നടന്നു. കോഫി അന്നന്റെ ഫോർമുല നടപ്പാക്കി തുടങ്ങിയ സിറിയൻ നീക്കത്തെ വിവിധ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. യു എൻ രക്ഷാസമിതിയുടെ നിരോധനം അവഗണിച്ച് ഉത്തരകൊറിയ ദീർഘദൂരം റോക്കറ്റ് വിക്ഷേപിച്ചു. വിക്ഷേപണം പരാജയമാണെന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. രാജ്യത്തിന്റെ സ്ഥാപക നേതാവായ കിം ഉൽ സുങ്ങിന്റെ 100-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് റോക്കറ്റ് വിക്ഷേപണം. റോക്കറ്റ് വിക്ഷേപിച്ചാൽ അത് ഗുരുതരമായ പ്രകോപനമായി കണക്കാക്കുമെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈന 42 വെബ്സൈറ്റുകൾ അടച്ചുപൂട്ടി. ബ്ലോഗർമാർ ഇത്തരം വെബ്സൈറ്റുകളിലൂടെയും ഓൺലൈനുകളിലൂടെയും രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് നടപടി. 2,000,000+ ഓൺലൈൻ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ബോഷിലായി അച്ചടക്ക നടപടിയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സൈറ്റുകൾ വഴി പ്രചരിച്ചിരുന്നു. ചൈനയിൽ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമെന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കഴിഞ്ഞ മാസം നിരവധി സൈറ്റുകൾ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. അതിനിടെ ബോഷിലായിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ പടിഞ്ഞാറൻ ചൈനയിൽ ആയിരക്കണക്കിന് പേർ പ്രതിഷേധ പ്രകടനം നടത്തി. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു.